വോട്ടോട്ടം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവേർഡ് ബൈ ഐസിഎൽ ഫിൻകോപ്പ് NITC ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് കോ പവേർഡ് ബൈ അമൃത്വേണി അമൃത്വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ ഇൻ അസോസിയേഷൻ വിത്ത് ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു വോട്ടോട്ടം എന്നുള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് ഇവിടുത്തെ വോട്ടർമാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നോക്കാം അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാല് ഓരോ ദിവസവും ഓരോ സാധനങ്ങളുടെയും വിലകൾ കൂടി വരികയാണ് പെട്രോൾ ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു വരുന്നു പിന്നെ എൻ്റെ ഒരു വ്യക്തി അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് തോമസ് ചാഴിക്കാടൻ എന്ന ആളെ ഇവിടെ കാണാനേ ഇല്ല ഇപ്പം ഈ ഇലക്ഷൻ സമയത്താണ് പിന്നെ രണ്ടാമത് പുള്ളിയെ കാണുന്നത് മറ്റേ ആള് പുതിയ ആളാണ് പുള്ളിയും പുതിയ മുഖമാണ് എങ്കിലും പുള്ളിക്കാരൻ കോൺഗ്രസിന്റെ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ് ജയിക്കുമെന്നാണുള്ള പ്രതീക്ഷ പിന്നെ അടുത്തൊരാൾ വന്നാലും നമുക്ക് ഇതൊക്കെ തന്നെയാണ് കുഴപ്പമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ജനങ്ങൾ പൊതുവെ എല്ലാവരും ഫ്രാൻസിസ് ജോർജ് എന്നാണ് പറയുന്നത് തോമസ് കാഴിക്കാരനോട് വ്യക്തിപരമായിട്ടുള്ളൊരു ഇതല്ല പുള്ളിക്കാരൻ ആക്റ്റീവ് അല്ല പുള്ളി ഇവിടെയൊന്നും കാണാറില്ല പുള്ളിയെ അതൊക്കെയാണ് പിന്നെ കോൺഗ്രസ് ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ് കോട്ടയം എന്ന് പറയുന്നത് അപ്പം കോൺഗ്രസ് ആയിരിക്കും ജയിക്കാൻ സാധ്യതയെന്നാണ് എന്റെ തോന്നൽ തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് ജയിച്ച് അപ്പുറത്ത് CPMന്റെ കൂടെ പോയ ആളാണ് അപ്പം ഈ പ്രാവശ്യം പുള്ളിക്കാരൻ വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണേലും ജനങ്ങൾ മടിക്കുമല്ലോ കാരണം ഇനിയും വോട്ട് ചെയ്തിട്ട് ഇനി വേറെ എങ്ങോട്ടേലും പോകത്തില്ലെന്ന് ആര് കണ്ടു അപ്പൊ അതൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അതൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ തന്നെ എന്നാ ആള് ഒരു മരണസ്ഥലത്താണേലും ഒരു കല്യാണ സ്ഥലത്താണെങ്കിലും ഒന്നും നമ്മൾ ആളെ കാണാറില്ല പുള്ളിക്കാരനെ വളരെ റയറായിട്ടാണ് കാണാറുള്ളത് തന്നെ പക്ഷെ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പൊതുവേദികളിലും അല്ലെങ്കിൽ ഒരു ഒരു എന്നാ ഫംഗ്ഷൻ നടത്തുന്നതൊക്കെ നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും ഇദ്ദേഹത്തെ അവിടെ പോലും കാണാൻ പറ്റാറില്ല ആള് ഇങ്ങനെ നടക്കുകയാണ് എന്താണ് അതിൻ്റെ ഇതൊന്നും നമുക്കറിയത്തില്ല ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയുക ഒരു പുലിച്ചാടിയെ പോലെ നിൽക്കുന്ന ഒരു നിന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പച്ചപ്പ് കാണുന്നിടത്തേക്ക് ചാടുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശൈലി അതുപോലെ പുതിയ നമുക്ക് പുതിയതല്ല എന്നാലും കുറെ നാള് കൂടി വന്ന ഒരു ആൾ എന്ന് നമുക്ക് പറയാം കോൺഗ്രസിന്റെ ഫ്രാൻസിസ് ജോർജ് അങ്ങനെ രണ്ടുപേര് നിൽക്കുന്നു പിന്നെ പുതിയൊരു മുഖവും കൂടെ വന്നിരിക്കുന്നു ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ഇവർ അവരുടെയൊക്കെ എന്താ റോളെന്ന് തന്നെ നമുക്ക് അറിയില്ല പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു മൂന്ന് പേരിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കോൺഗ്രസിന്റെയാണ് നല്ല ഒരു നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഇത് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ അടുത്ത ഭരണത്തെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും നിലനിൽക്കണം എന്നുള്ളത് ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെയും ആവശ്യവും അവരുടെ കടമയും ഉത്തരവാദിത്വമാണ് ആ കടമയും ഉത്തരവാദിത്വം നിറവേറ്റുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതെ സംബന്ധിച്ച് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ ഭരണഘടനയും സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ഒരു നന്ദി പോലും പറയാൻ തയ്യാറാകാതെ ഇടതുപക്ഷത്തേക്ക് കൂറുമാറിപ്പോയ അതിനുള്ള ഒരു പ്രതികാര വോട്ടുകൂടിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല
കോട്ടയത്തിന്റെ മുഴുവൻ ജനങ്ങളും അത്തരത്തിലുള്ള ഒരു വിധി എഴുതാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ കോട്ടയത്തെ പര്യടനത്തോടുകൂടി, കോട്ടയത്തെ സന്ദർശനത്തോടുകൂടി പൂർണ്ണമായും വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുന്ന സാഹചര്യത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം സംശയമില്ല. ഈ മണ്ഡലത്തിൽ ഈ കോട്ടയത്തെ ഉഷാറാക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്. കാരണം അദ്ദേഹം ഈ സാധാരണപ്പെട്ട ജനങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന കാര്യം ചെയ്യുകയും ചെയ്യുന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ. മുൻ മറ്റുള്ള സ്ഥാനാർത്ഥികളെ നിങ്ങൾ നോക്കും. ഇപ്പൊ നമ്മുടെ ഫൈവ് സ്റ്റാറിനകത്ത് പരസ്യം കാണുന്ന പോലെ സുരേഷാണോ രമേശാണോ, അത് അവർ ഏത് പാർട്ടിയിലാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അവർ ചിലപ്പോൾ ഇന്ന് കേരള കോൺഗ്രസ് ഒന്നി നിൽക്കും, നാളെ വേറെ ഒന്നിൽ നിൽക്കും. ഇത് ഏതാണ്? അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു സംശയം ഇവരോട്, ഇവരുടെ നേതാവ് ആരാ, അടുത്ത പ്രധാനമന്ത്രി ആരാ ഇവരുടെ? ഇവിടെ പിന്നെ ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചു നമുക്ക് നരേന്ദ്രമോദിജിയെ പിടിച്ച് താഴെ ഇറക്കണം, പകരം ആരെ കയറ്റി വെക്കും അങ്ങ് പറ. അപ്പൊ എന്തിനാണ് ഇവിടുത്തെ ഒരാളെ നമ്മൾ അയക്കുന്നത്? ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, നമ്മുടെ പേഴ്സണലുള്ള അഭിപ്രായം, തുഷാർ വെള്ളാപ്പള്ളി അവർ ജയിച്ചാൽ അദ്ദേഹം കേരളത്തിലെ ഒരു ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് വന്നു, അത് മോഡിയുടെ ഗ്യാരണ്ടിയാ. ആ ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ഓട്ട് ചോദിക്കുന്നത്. ഇവിടുത്തെ മറ്റ് എം പിമാരെ നോക്കി, മുൻപ് ഉണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ എം പിയെ നോക്കി, എന്ത് വികസനം ഇവിടെ നടത്തി, കാർഷിക മേഖലയ്ക്ക് എന്ത് ചെയ്തു, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ക്ഷേമിക്കാൻ എന്ത് ചെയ്തു, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തു, ആരോഗ്യ രംഗത്ത് എന്ത് പരിപാലനം ഉണ്ട്. ഞങ്ങൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം പ്രധാനമായിട്ടും, റബ്ബർ കർഷകര് നിങ്ങൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇവിടെ ITDC ഇന്ത്യ ഗവൺമെന്റിന്റെ സംവിധാനം അത് ചേർത്തുകൊണ്ട് ടൂറിസം സർക്യൂട്ട് ഈ നാട്ടിലുണ്ടാകും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കും, കർഷകർക്ക് നെൽകർഷകർക്ക് അവർക്ക് ആനുകൂല്യം നൽകും. അങ്ങനെ ഈ നാടിനെ ഒരു സമൃദ്ധിമാക്കി, അതുപോലെ നമ്മുടെ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പുതിയ വ്യവസായ ഹബ്ബുകൾ സ്ഥാപിക്കും. അങ്ങനെ ഈ നാടിനെ ഒരു പറുദീസയാക്കി മാറ്റുവാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിയും. അപ്പൊ ആ കഴിയുന്നതോട് അഴിയുവാൻ വേണ്ടിയുള്ള പ്രവർത്തന പന്താവിലാണ് ഞങ്ങൾ ഈ മണ്ഡലം. ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഈ ഇവിടെ നോക്കുമ്പോൾ ജനങ്ങൾ ഒന്നാകെ പ്രതീക്ഷയോടെ തുഷാർ വെള്ളാപ്പള്ളി ഏറ്റെടുക്കുകയാണ്, ജനം ഏറ്റെടുക്കുകയാണ്. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവരുടെ ഒരു പദ്ധതിയില്ല, പരിപാടിയില്ല, കാര്യപരിപാടിയില്ല. അതിൽ നിന്ന് വിഭിന്നമായി ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കൊടം ചിഹ്നത്തിൽ തുഷാർ വെള്ളാപ്പള്ളി വിജയിപ്പിച്ചാൽ ഉറപ്പാണ് മോഡിയുടെ ഗ്യാരണ്ടി. ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, ഈ നാടിൽ സമൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, സമ്പൽ സമൃദ്ധി വിരിയുന്ന ഒരു നാടായി കോട്ടയത്തെ മാറും എന്നുള്ളതായിരിക്കും തർക്കം വേണ്ട. നമ്മുടെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, കാരണം തുഷാർജി ജയിച്ചേ മതിയാവും നമ്മുടെ നാട്ടില്. കാരണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതമാർഗത്തിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ, ജാതിഭേദ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. ആ സഹായം കോട്ടയത്തിനും കിട്ടണം. കാരണം നമുക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്നതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരുടെ അന്നദാതാവാണ് പറയുക, എൻ്റെ ഉൾപ്പെടെ ജീവിതമാർഗത്തിൽ പരാജയപ്പെട്ടുപോയ പല വ്യക്തികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല നിലയിൽ എത്തിച്ച ചരിത്രമുള്ളവർ കുടുംബത്തിനായാലും അദ്ദേഹത്തിനായാലും. അപ്പം വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ അഭിപ്രായം അദ്ദേഹം ജയിക്കണം. കോട്ടയത്തിനും ഈ കോട്ടയത്തെ ജനങ്ങൾക്കും ഈ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനം വരാൻ തുഷാർജിയെ പോലെ ഒരാളും നമ്മുടെ നാട്ടിലുണ്ടായിരിക്കണം. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വ്യാപകനും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിന് വേണ്ടി, കാരണം അദ്ദേഹത്തെ പോലെ ഒരാളിനെ എന്റെ പരിചയത്തിൽ ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. ഇപ്രാവശ്യ ജനപിന്തുണ ഈ നമ്മുടെ കോട്ടയം മണ്ഡലത്തിൽ നമ്മുടെ ചാഴിക്കാരന് നല്ല രീതിയിൽ, അതായത് അദ്ദേഹത്തിന്റെ ആ കഴിവ്, അദ്ദേഹം പാവപ്പെട്ടത് മുതൽ പണക്കാർ വരെ ആയിട്ട് ഉള്ള സഹകരണവും, ആര് എന്നാലും സഹായം ചെയ്യുകയും ഏത് കാര്യത്തിനും അന്നേരം വിളിച്ച് ആരെയൊക്കെയാണോ അവരെ സംസാരിച്ച് ആ കാര്യം ഡീൽ ചെയ്യാനും നമ്മളെ ചാഴിക്കാരനും പണ്ട് മുതലേ മിടുക്കനാണ്. ഈ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് വൻപിച്ച വിജയം കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് 154,000 വോട്ടാണ് NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. എന്താ വെച്ചാൽ അത് എ ക്ലാസ് മണ്ഡലമല്ല, പക്ഷേ തുഷാർജിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി എ ക്ലാസ് മണ്ഡലമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. ഏത് ഭാഗത്തേക്ക് എന്നാൽ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ചില ആൾക്കാരെ എത്ര വിചാരിച്ചാലും സ്നേഹിക്കാൻ പറ്റത്തില്ല. ജിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടും. അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റം, ആളുകളോടുള്ള പെരുമാറ്റം, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള സൗമ്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്ക് തന്നെ വിജയ സാധ്യതകളിലേക്ക് ഞങ്ങൾ കടന്നു. കൃത്യമായും ഇവിടെ ഒരു NDA സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NDA സ്ഥാനാർത്ഥിയെ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയാകും പുള്ളി. ആ ഒരു കാര്യം ഞങ്ങൾ 100% ഉറപ്പായി വിശ്വസിക്കുന്നു. NDAയുടെ വിജയം സുനിശ്ചിതമാണ്. ഇവിടെ നിലവിലെ MPയെ കുറിച്ച് അന്ന് ജയിച്ച് വോട്ട് വാങ്ങിച്ചോട് ഇവിടെ നിന്ന് പോയതാണ്. ഇടയ്ക്കിവിടെ ഒരു പോസ്റ്റർ കണ്ടോ, ഞങ്ങൾ ഒന്നാമനാണെന്നും പറഞ്ഞു. എന്തിനാണ് ഒന്നാമൻ എന്നുള്ള അറിയത്തില്ല.
സ്വന്തം മുണ്ട് പറഞ്ഞു പോയപ്പോൾ ഉടുക്കാൻ വേണ്ടിയാണ് പാർലമെന്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇന്ന് വരെ ഒരു ചോദ്യം ചോദിച്ചതായിട്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു അറിവുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏത് ഭരണം വന്നാലും കേരള കോൺഗ്രസിൽ ഒരു മുറി ആ ഭരണത്തിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പം രണ്ട് കേരള കോൺഗ്രസ്സുകാരാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് അവരുടെ വളരും തോറും പിളരും പിളരും തോറും വളരും എന്നുള്ള സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായ ഉറപ്പില്ല. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ കൂടെ നിന്ന് ആളിപ്രാവശ്യം സി പി എമ്മിന്റെ കൂടെ വ്യക്തമായ ഒരു നിലപാടില്ലാത്ത പാർട്ടികളാണ് എതിർപക്ഷത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിജയം സുനിശ്ചിതമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൃത്യമായി വിജയിക്കും. തുഷാർജി ആയിരിക്കും കോട്ടയം തെരഞ്ഞെടുത്ത എം പി എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല, യാതൊരു സംശയവുമില്ല. എന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെക്കൊണ്ട് പാവങ്ങളെല്ലാം ഇന്നും ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ അതിനൊരു വ്യതിചലനം ഇവിടെ വന്നു, ഇപ്പോൾ ഒരു വ്യതിചലനവുമില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്ന് ആ പുള്ളി ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല കാര്യമാണ് ഞങ്ങളുടെ വിചാരിക്കുന്നത്. വോട്ടോട്ടം കോ പ്രസിഡന്റ് ബൈ ബർജർ പെയിന്റ്സ് 100 years ഓഫ് ട്രസ്റ്റ് പവേർഡ് ബൈ ICL ഫിൻകോപ്പ്. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് കോ പവേർഡ് ബൈ അമൃത്വേണി. അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇൻ അസോസിയേഷൻ വിത്ത് ബ്രൂക്ക് പെയിന്റ്സ്, നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. വോട്ടോട്ടം കോ പ്രസിഡന്റ് ബൈ ബർജർ പെയിന്റ്സ് 100 years ഓഫ് ട്രസ്റ്റ് പവേർഡ് ബൈ ICL ഫിൻകോപ്പ്. NITC ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് കോ പവേർഡ് ബൈ അമൃത്വേണി. അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇൻ അസോസിയേഷൻ വിത്ത് ബ്രൂക്ക് പെയിന്റ്സ്, നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ സമസ്ത മേഖലകളിലും കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ കോട്ടയത്തിന്റെ മണ്ണിൽ കൊണ്ടുവരുന്നതിന് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയം അനിവാര്യമാണ്. ഇവിടെ 2 മുന്നണികൾ UDFും LDFും ഇവിടെ മരിക്കുന്നുണ്ടെങ്കിൽ പോലും ലോകം ആരാധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇന്ത്യ മുഴുവനും ഒരു വികസനത്തിന്റെ മുന്നേറ്റത്തിലൂടെ കൊണ്ടെത്തിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി അവര് ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്കൊരു പോളിസി ഇല്ല. കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ, ലോകശക്തിയായി വന്നിരിക്കുന്ന മഹാരാജ്യത്തെ അവിടെ അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് NDA മുന്നണിക്ക് കഴിയില്ല. രാജ്യത്തിന്റെ നന്മ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയും നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന നാളിതുവരെ ഒരു പ്രധാനമന്ത്രിയും ചിന്തിക്കാത്ത രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ മുതൽ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മുതൽ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു പദ്ധതി നാളിതുവരെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അത് എത്തിച്ച് രാജ്യം ഒന്നടങ്കം വികസിക്കുന്നതിനോടൊപ്പം തന്നെ ജനതയുടെ വികാസവും കണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ആ അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിലെ കോട്ടയത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയം സുനിശ്ചിതമാകേണ്ടത് ഈ കോട്ടയത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. കാലാകാലങ്ങളായിട്ട് ഈ കോട്ടയത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്നത് LDF UDF
ആളുകളാണ്. എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ജയിച്ചപ്പോഴും ഇവിടെ തോറ്റുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെല്ലേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും നാളെ ഇതുവരെ ചെന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടുന്ന് നമ്മൾ ജയിപ്പിച്ചു വിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആ സ്ഥാനാർത്ഥിക്ക് ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥിമാരെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടുകൂടി പറയുന്നു, എന്നെ ജയിപ്പിച്ച് എം പി ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റബ്ബറിന്റെ വിലയുടെ 250 രൂപ താങ്ങുവിലയാക്കാം, അതോടൊപ്പം തന്നെ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് കാര്യങ്ങളൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ഇവിടുത്തെ എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ സ്ഥാനാർത്ഥിക്ക് ഇതേ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റുമോ? അവരെ സംബന്ധിച്ച് ഒരു രീതിയിലും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കാരണം ഇന്നിപ്പോൾ അവർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ ചിലപ്പോൾ യു ഡി എഫിന്റെ ആകും. അങ്ങനെ കൃത്യമായ നിലപാടുകളില്ലാത്ത രണ്ട് സ്ഥാനാർത്ഥിമാരാണ് ഈ യു ഡി എഫിലും എൽ ഡി എഫിലും ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് നാടിന് വികസനം ഉണ്ടാകുന്ന ഒരു സ്ഥാനാർത്ഥിയാകണം ഈ കോട്ടയം നിന്ന് ജയിപ്പിച്ചു വിടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ഇലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങളുടെ ഈ കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ വാർഡിലെ ഒരു വോട്ടറുമാണ്, ഞങ്ങൾക്കെല്ലാം സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പാർലമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കേരളത്തിലെ 20 MP ഒരാളാണ്. അദ്ദേഹം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വളരെ സൗമ്യനും ജനകീയനുമായ ഒരു നേതാവാണ് കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴികാടൻ. അപ്പം അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടുകൂടി മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്നുള്ളതും തർക്കമില്ല. ഫ്രാൻസ് ജോർജ്, എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, ഈ രണ്ട് സ്ഥാനാർത്ഥികളും കോട്ടയം ജില്ലക്കാർക്ക് അപരിചിതരാണ്. ഈ രണ്ടു പേരിൽ നിന്നും എന്തെങ്കിലും സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പുരോഗതിക്ക് ഉതകുന്നമായ നയങ്ങളോ സമീപനങ്ങളോ സ്വീകരിക്കുന്നവരല്ല. ഒരു തരത്തിൽ വർഗീയത പറഞ്ഞു വരുത്തിക്കൊണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന എൻ ഡി എയും പരസ്പര ഐക്യമില്ലാതെ തമ്മിൽ തല്ലുന്ന യു ഡി എഫിന്റെ പ്രതിനിധിയാണ്. അപ്പൊ അത്തരത്തിലൊരാളെ ഈ മണ്ഡലത്തിൽ ആവശ്യമില്ല. തോമസ് ചാഴികാടൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം വളരെ ജാഗ്രതയോടുകൂടി വളരെ ശക്തമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആസന്നമായിരിക്കുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന എൻ ഡി എയുടെ കരുത്തനായ സാരഥി തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആത്മവിശ്വാസമുണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമാണ് ഇത്രയും നാളുകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം ലോകത്തിന്റെ മുന്നിലേക്ക് അതിവേഗം അന്തസ്സുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അത് നമ്മുടെ മണ്ണിലും ഉണ്ടാകത്തക്ക വിധം അതിന് കേന്ദ്ര ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മുന്നണി സംവിധാനത്തിന് മാത്രമേ അത് വിജയപഥത്തിലെത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിൽ എൻ ഡി എയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് മത്സരിക്കുന്ന ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി ജയിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എന്നും ഈ കേന്ദ്രവിരുദ്ധ സമരങ്ങളുമായി മാത്രം നമ്മൾ ഇതുവരെയുള്ള എല്ലാ സംവിധാനങ്ങളും കോൺഗ്രസ് ഭരിച്ചാലും മറ്റ് സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് എന്നും കേന്ദ്ര അവഗണന എന്നുള്ള ഒരു ആ മുദ്രാവാക്യമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. അതിനൊരു മാറ്റം അനിവാര്യമാണ്. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ പുരോഗതിക്കൊപ്പം ഈ നാടും ഉയർന്നു നിൽക്കുവാൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയം സുനിശ്ചിതമാണ്. അതുണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് മാത്രം പറയുന്നു. എം പിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കിന് നമുക്കറിയാം ഇവിടെ കേരളത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് റബ്ബറിന്റെ വിലയിടിവും മറ്റു കാര്യങ്ങളുമാണ്. കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഈ മധ്യ കേരളത്തില് റബ്ബറിന്റെ അവരുടെ കാർഷിക മേഖലയിലെ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട്, പക്ഷേ നാളിതുവരെയായിട്ടും ആ രംഗത്ത് ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും അവരിവിടെ നമുക്ക് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ റബ്ബർ ചോടോടെ പറിച്ചുകൊണ്ട് വന്നതിൽ ചുമന്നുകൊണ്ട് പോകുന്ന കാണാം, റബ്ബർ ഷീറ്റ് കിടക്കുന്ന കാണാം, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ശാശ്വതമായ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനോ ഒന്നും ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പായിട്ട് നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ള ചില നീക്കങ്ങൾ, അതുകൊണ്ട് റബ്ബർ കർഷകർക്കിടയിൽ ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് ഇപ്പോൾ എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസിലെ അത്തരത്തിലുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന എം പിയുടെ പ്രവർത്തനത്തിലും അത്തരത്തിലൊരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
കാർഷിക രംഗത്ത് അടിസ്ഥാന വികസനങ്ങൾ വികസന രംഗത്ത് സമ്പൂർണമായ പരാജയമായിരുന്നു ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബർ കർഷകരുടെ പ്രശ്നം, അതുപോലെ തന്നെ നെൽകൃഷി കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതിനെ ഒന്നും കൃത്യമായി അഡ്രസ് ചെയ്യുവാൻ ഈ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അദ്ദേഹം ഇറക്കിയ ഒരു മാനിഫെസ്റ്റോ കണ്ടിരുന്നു. അത് കൃത്യമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളുടെ ഒരു സമ്പൂർണമായ കോപ്പിയടിയായിരുന്നു. കാരണം സെൻട്രൽ നടപ്പിലാക്കിയുള്ള കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ഷേപ്പ് പ്രവർത്തനങ്ങളുടെയും ഒരു കോപ്പി ബുക്ക് മാത്രമായിരുന്നു അത്. അക്ഷര നഗരിയായ കോട്ടയം ഉൾപ്പെടുന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലം വലിയ മാറ്റത്തിനായി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുക. തുഷാർ വെള്ളാപ്പള്ളി എന്ന ഒരു നേതാവ് കോട്ടയത്ത് മത്സരിക്കുമ്പോൾ തീർച്ചയായും കോട്ടയം വളരെ പ്രതീക്ഷയോടെ കാണുകയാണ്. അടുത്ത പാർലമെന്റിൽ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കേന്ദ്രത്തിലെ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് തീർച്ചയായ ഭാരതത്തിലൊട്ടാകെയുള്ള ജനങ്ങൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്, അറിവുണ്ട്. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി കേന്ദ്രത്തിലെ വീണ്ടും അധികാരത്തിൽ വരുന്ന കാര്യം ഏതാണ്ട് നിസ്സംശയം നമുക്ക് പറയാം. അതോടൊപ്പം കോട്ടയത്തെ പ്രതികരിച്ചുകൊണ്ട് പുതിയ താരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നുകൊണ്ട് കോട്ടയത്തെ പ്രതികരിച്ചുകൊണ്ട് പാർലമെന്റ് മെമ്പറായി കടന്നു വരുവാനും അതിലൂടെ കോട്ടയത്തിന് ചരിത്രത്തിൽ ഇതമ്പതമമായി ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കുവാനുള്ള സുവർണ അവസരം, അത് പൊന്നിൻകുടമെന്ന ചിഹ്നത്തിലൂടെ കോട്ടയത്ത് നിവാസികൾക്ക് കൈവന്നിരിക്കുകയാണ്. തീർച്ചയായും ആ സ്ഥാനാർത്ഥ്യത്തിലൂടെ കോട്ടയം പുതിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു. പ്രധാനമായും ടൂറിസം മേഖലയിലെ, കാർഷിക മേഖലയിലെ, വ്യവസായ അഭിവൃദ്ധി മേഖലയിലെ നിരവധി സാഹചര്യങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് ശ്രദ്ധ വഹിക്കുവാന് കഴിഞ്ഞ കാലയളവിൽ അധികാരത്തിൽ വന്നിട്ടുള്ള നിരവധി ഗവൺമെന്റിനെ പ്രതികരിച്ചുള്ള ജനപ്രതികൾ തയ്യാറായിട്ടില്ല. തികച്ചും പ്രസ്ഥാനങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്നുകൊണ്ട് ചുളം തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ജനപ്രതികളുടെ നിസ്സംഗമായ പ്രവർത്തനങ്ങൾ അഭിമുഖീകരിച്ച് അനുഭവിച്ച് മനസ്സുമെടുത്ത ഒരു ജനസമിതി മുന്നിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുവാനും മാർജവുമുള്ള ഒരു നേതാവാണ് കോട്ടയത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും തുഷാർ വെള്ളാപ്പള്ളിയായിരിക്കും വരുന്ന ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ കോട്ടയത്തിന്റെ ജനപ്രതിനിധിയിൽ നിന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും കോട്ടയത്തെ സംബന്ധിച്ച് വരുന്ന 5 വർഷക്കാലങ്ങളിൽ ശോഭനമായ ഒരു ഭാവിയാണ് ഉണ്ടാകുകയെന്നുള്ള ഉറച്ച അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. എന്റെ പേര് സലീം എന്നാണ്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. എന്റെ വീട് സംക്രാന്തിയാണ്. ഇപ്പം നമുക്ക് ഓട്ടോക്കൊക്കെ തീരെ വളരെ കുറവാണ്. ഈ സർക്കാരിന്റെ ഈ തെറ്റായ നയങ്ങൾ, പെർമിറ്റ് ചാർജ് കൂട്ടി, പിന്നെ അതുപോലെ തന്നെ വിലക്കയറ്റം, പിന്നെ ദൂരത്തെ അഴിമതി, സ്വജനപക്ഷപാതം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഭരണം മുന്നോട്ട് നടക്കുന്നില്ല. ഈ നമ്മുടെ ഓഫീസുകളിലൊക്കെ പോയ ഫയലുകളെല്ലാം കെട്ടിക്കിടക്കുകയാണ്. ഓട്ടോ ഞാൻ ലൈസൻസ് പുതുക്കാൻ കൊടുത്തിട്ട് 3 മാസം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതെല്ലാം ബ്രേക്കായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ സർക്കാർ, ഇതിനു മുമ്പുള്ള സർക്കാരാണെങ്കിൽ അതെല്ലാം സ്പീഡായിരുന്നു, അതിവേഗം ബഹുദൂരമായിരുന്നു. ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്തും എല്ലാം നല്ല ഇതായിരുന്നു. ഇപ്പം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വിലക്കയറ്റം, പിന്നെ അതുപോലെ തന്നെ ഈ കഞ്ചാവ്, ലഹരി, മാഫിയ, ഇതൊക്കെയാണ് അഴിഞ്ഞാടുവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ പോയി, UDF സർക്കാർ പറഞ്ഞാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കുടുംബപരമായിട്ട് ഇടതുപക്ഷക്കാരാണ്. ഇടതുപക്ഷം ഭരണത്തിൽ വർഷങ്ങളായിട്ട് വന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മേടിച്ചുകൊണ്ട് പലരും നമ്മുടെ കൂടെ നടക്കുന്ന തോളെ കയറ്റുന്നവരും ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നവരാണ്. എന്റെ കൂടെ ഓടുന്നവരും സഹവാടികളും. ഇപ്പൊ ചാഴിക്കാട് നിൽക്കുന്നത് ഞങ്ങളോട് ലയിച്ചെങ്കിലും അയാൾ നല്ല വ്യക്തിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്ത ആളാ. പിന്നെ ഇവിടെ പല കാര്യങ്ങളും ചെയ്യുമ്പം അതിനകത്ത് ചള്ളും നല്ലതുണ്ട്. ഇപ്പൊ ഇടതുപക്ഷത്തിന് ചള്ളും നല്ലതുണ്ട്, നല്ല മന്ത്രിമാരുണ്ട്, ചള്ളുമുണ്ട്. അന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളിൽ ഉള്ളവരുണ്ട്. ഇത് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്നവരുമുണ്ട്. അതൊക്കെയാണ് കോട്ടയത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. അവർ കൃത്യമായ പ്രതികരണങ്ങളാണ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. നാളെ വീണ്ടും കാണാം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്. അതുവരേക്കും സൈൻ ഓഫ്. വോട്ടോട്ടം
കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years ഓഫ് ട്രസ്റ്റ് പവേർഡ് ബൈ ICL ഫിൻകോപ്പ് The Intelligent Choice NITC ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് കോ പവേർഡ് ബൈ അമൃത്വേണി അമൃത്വേണി ഹെയർ എലിക്സർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ 21 വയസ്സിൽ Life is settled. In association with Brook Paints, നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു.